ഹരിദാസ് പണം നൽകിയെന്ന് ആരോപിക്കുന്ന ഏപ്രിൽ 10-ന് അഖിൽ മാത്യു പത്തനംതിട്ടയിലെന്ന് ഉറപ്പിച്ച പോലീസ്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയിലാണ് ഇക്കാര്യം ആധികാരികമായി വ്യക്തമായത്. ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് കന്റോൺമെന്റ് പോലീസിന്റെ നീക്കം. ഹരിദാസൻ പണം കൈമാറിയെന്നാരോപിക്കുന്ന ഏപ്രിൽ 10-ന് അഖിൽ മാത്യു പത്തനംതിട്ടയിൽ സുഹൃത്തിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ കന്റോൺമെന്റ് പോലീസ് പരിശോധിക്കുന്നത്. ഏപ്രിൽ 10-11 ദിവസങ്ങളിൽ അഖിൽ മാത്യു പത്തനംതിട്ട ജില്ലയിൽ തന്നെയെന്ന് ആധികാരികമായി ഉറപ്പായി. ഇതിനൊപ്പം ഹരിദാസൻ ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുവെന്നും ടവർ ലൊക്കേഷനിൽ വ്യക്തം. ഇതോടെ ഇരുവരും തമ്മിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഹരിദാസൻ പണം കൈമാറിയത് ആർക്കാണ്? സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഹരിദാസന്റെ ആരോപണം? ഇക്കാര്യം കണ്ടെത്താൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് അനക്സിഡന്റിന് മുന്നിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. പൊതുഭരണ വകുപ്പിനോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിശദമായി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതോടെ ആൾമാറാട്ടം നടത്തി ആരെങ്കിലും പണം കൈപ്പറ്റിയോയെന്നും ഹരിദാസൻ പണം കൈമാറുന്ന ദൃശ്യമില്ലെങ്കിൽ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും വ്യക്തമാകും. ശേഷം കണ്ടെത്തേണ്ടത് ആൾമാറാട്ടം നടത്തിയ വ്യക്തിയെ, അല്ലെങ്കിൽ ഹരിദാസിന് പിന്നിലുള്ള ഗൂഢാലോചന സംഘത്തെ. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, കൈരളി ന്യൂസ്.